മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയ കൂട്ടുകാരെയെല്ലാം ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷം പുതിയതായിട്ട് ബാലവകുപ്പ് ക്ലാസ്സിൽ നിന്നും ക്ലാസ് കയറ്റം കിട്ടി കുമാരവകുപ്പിലേക്ക് വന്നതായ കൂട്ടുകാർ കാണും. കഴിഞ്ഞ വർഷവും ഒന്നാം വർഷമായിട്ട് പഠിച്ചതായ ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കയറിയിരിക്കുന്ന കുമാരവകുപ്പിലെ കുഞ്ഞുങ്ങളും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനായിട്ട് സമയം കണ്ടെത്തി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങളെല്ലാം ദൈവം സഹായിക്കട്ടെ. മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ എല്ലാ അഭിവാദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവചനം പഠിക്കുവാന് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായ സമയത്ത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ ഒരു ഹെഡിങ് ഉണ്ട്, കണ്ടായിരുന്നു നിങ്ങൾ, മരണമുഖത്തും ക്ഷമയോടെ എന്ന ഒരു ഹെഡിങ് ആണ്. മരണമുഖത്തും ക്ഷമയോടെ. ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, മരണത്തിൻ്റെ മുമ്പിലും ക്ഷമയോടെ നിൽക്കുവാനായിട്ട് സാധിക്കുക അല്ലേ. നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയൊക്കെ നമുക്ക് നേരിടുന്നതായ സമയത്ത് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നിരിക്കും അല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, പല കാര്യങ്ങളും പല ക്ലാസ്സുകളും നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേട്ട് കഴിഞ്ഞു. സൺഡേ സ്കൂളിൽ തുടർച്ചയായി നാം പഠിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുന്നത്? കൂട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലേ, തീർച്ചയായിട്ടും ദൈവത്തോടൊപ്പമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകാം. എന്നാൽ ദൈവം അവയിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും ദൈവമുഖത്തേക്ക് നോക്കി തൻ്റെ ജീവിതം മുഴുവനായി ദൈവത്തിങ്കൽ സമർപ്പിക്കുന്നതായ ഒരാളെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കവിടെ വായിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടൊരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 6:8-15 7:54-64 വാക്യങ്ങളിലാണ് ആ പ്രത്യേകമായിട്ടുള്ള ആളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവും. സ്തേഫാനോസ് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. സ്തേഫാനോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമോ? സ്തേഫാനോസ് ആരായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? സ്തേഫാനോസ് ആ അപ്പോസ്തലന്മാരിൽ 7 പ്രത്യേകമായിട്ടും അവരുടെ മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്തവരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ്. സ്തേഫാനോസ് ദൈവവചനം കേൾക്കുന്ന ആരിൽ നിന്നറിയാമോ? കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നാണ്. ഏത് സ്ഥലത്ത് വെച്ചാണെന്നറിയാമോ? യെരുശലേമിൽ വെച്ചാണ് അവർ ദൈവവചനം പറയുന്നത്, സ്തേഫാനോസ് കേൾക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നല്ലൊരു ശുശ്രൂഷകനായി ഈ സ്തേഫാനോസ് നിയമിതനെ. സധൈര്യം കർത്താവിനെ കുറിച്ച് പറയുവാനും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാനും സ്തേഫാനോസിൻ്റെ ജീവിതം സ്തേഫാനോസ് ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ അനേക തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. അതായത് ദൈവത്തെ അറിയാത്ത ജാതികളും ദൈവത്തെ അറിയാത്ത ആളുകളും അനേകം ആളുകളും സ്തേഫാനോസിനെ എതിരായിട്ട് പ്രവർത്തിക്കുവാനായി സ്തേഫാനോസിനെ വിമർശിക്കുവാനായിട്ടൊക്കെ തുടങ്ങി. നമ്മൾ ആ വായിക്കുന്ന ഭാഗത്ത് ചില രാജ്യക്കാരെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ലിബർത്തീനർ, കുറേനക്കാർ, അലക്സാൻഡ്രിയക്കാർ, കിലിക്യ ദേശക്കാർ, ആസ്യ ദേശക്കാർ തുടങ്ങിയ ആളുകളൊക്കെ സ്തേഫാനോസിനെതിരായിട്ട് സ്തേഫാനോസിനെ വളരെയധികം കുറ്റപ്പെടുത്തുകയും അവനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്തേഫാനോസും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് അവർക്കൊന്നും ആ ശക്തികൾക്കൊന്നും സ്തേഫാനോസിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് സ്തേഫാനോസിനെ ആരുടെ മുമ്പിൽ കൊണ്ടുവന്നറിയാമോ? ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ജെറുസലേം ദേവാലയത്തിൽ ന്യായാധിപർ ഈ ന്യായമൊക്കെ വിധിക്കുന്നതായ, തെറ്റും ശരിയൊക്കെ വിധിച്ചു കൊടുക്കുന്നതായ ആളുകളുടെ അടുത്ത് കൊണ്ടുവന്നു. സ്തേഫാനോസ് അവരുടെ മുമ്പിൽ നിന്നു ദൈവത്തെ മറുത്തൊന്നും പറഞ്ഞില്ല. ദൈവത്തോട് തന്നെ കൂടെ യാത്ര ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് സ്തേഫാനോസ് അവർ ചോദിച്ചതായ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു. സധൈര്യം അവരോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ അറിയാത്തവരെ പോലെ ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ശാപമായിരിക്കും, ശിക്ഷയായിരിക്കും ലഭിക്കുന്നതെന്ന് സ്തേഫാനോസ് അവരോട് പറഞ്ഞു.
അതൊക്കെ കേട്ടതായ സമയത്ത് വളരെയധികം പ്രയാസമുണ്ടായിട്ട് ദേഷ്യമുണ്ടായിട്ട് എന്ത് ചെയ്യാമെന്നറിയാമോ, സ്തേഫാനോസിനെ അവർ നോക്കിയതായ സമയത്ത് അവർ കണ്ടതായ കാഴ്ച എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ ഉറ്റുനിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവൻ്റെ മേൽ പ്രകാശിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ വായിക്കുന്നതായ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആറാം അധ്യായത്തിൻ്റെ ഏറ്റവും ഉടലത്തതായ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാനൊന്ന് വായിക്കാം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ദൈവദൂതനെ പോലെ തൻ്റെ മുഖം പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. അതാണ് ദൈവത്തെ അറിയുന്നവരുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ദൈവം നമ്മോട് കൂടെയിരിക്കും, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാലും സ്തേഫാനോസിനെ അങ്ങനെ അവർ വിട്ടില്ല. പിന്നെയും അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ, വലിയൊരു പ്രതിസന്ധി സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ നേരിടുകയാണ്. എന്താണ് ആ പ്രതിസന്ധി എന്ന് നമുക്ക് 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തായിട്ട് നമുക്ക് 54-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗം ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രിയ കൂട്ടുകാരെ, സ്തേഫാനോസിൻ്റെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയെന്ന്, ജീവൻ നഷ്ടപ്പെട്ടതായ അനുഭവം. ക്രിസ്തീയ ഗോളത്തിൽ, ക്രിസ്തീയ ആനികളിൽ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീരുന്നത് സ്തേഫാനോസാണ്. സ്തേഫാനോസിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കല്ലെറിഞ്ഞ് തൻ്റെ ജീവിതം നശിക്കുന്നതായ സമയത്ത് തൻ്റെ ശരീരത്തിലേക്ക് ഓരോ കല്ലുകൾ വീഴുമ്പോഴും മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴും എന്താണ് സ്തേഫാനോസ് പറയുന്നത്? ഇവരുടെ പാപം ഇവരോട് നിർത്തരുതേ, കണക്കിടരുതേ എന്ന് പറയുകയാണ്. ഈ ക്രൂരതയെല്ലാം കാണിക്കുമ്പോഴും അവരോട് ദൈവമേ, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ അനുഭവം. നമുക്കത് സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നതായ സമയത്ത് നമുക്കും ദൈവത്തോട് പറയുവാനായിട്ട് സാധിക്കണം. എന്ത് പറയുവാനായിട്ട് സാധിക്കണം? ദൈവമേ, ഇതൊക്കെ താങ്ങുവാനായിട്ട്, ഇത് സഹിക്കുവാനായിട്ട് എന്നെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആരായിരിക്കും ബലപ്പെടുത്തുന്നത്? സ്തേഫാനോസിന് ഇങ്ങനെ പറയുവാനായിട്ട് പ്രാപ്തി കൊടുത്തത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അങ്ങനെ പറയുവാനായിട്ട് സഹായിച്ചത്. അതുകൊണ്ടാണ് അവർ നോക്കിയതായ സമയത്ത് ദൈവദൂതനെ പോലെ സ്തേഫാനോസിൻ്റെ മുഖം കാണുവാനായിട്ട് അവർക്ക് സാധിച്ചത്. സ്തേഫാനോസ് മരണത്തെ നേരിടുന്നതായ സമയത്ത് സ്തേഫാനോസും രണ്ട് കാര്യങ്ങളാണ് കർത്താവിനോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞതെന്ന്, കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറയുന്നു. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം? കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറയുന്നു. എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ തെറ്റിയെന്നു വളരെ ക്രൂരമായിട്ട്, വളരെ മൃഗീയമായിട്ട് സ്തേഫാനോസിന് നേരെ കല്ലെറിയുകയാണ്. എന്നാൽ സ്തേഫാനോസ് അവരോട് പിറുകുറുക്കുകയോ അവരോട് വഴക്ക് പറയുകയോ വിലക്കോ ഒന്നും ചെയ്തില്ല. എന്താണ്? അവരോട് ദൈവമേ, അവരോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അവരുടെ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടും ദൈവത്തെ നമുക്കിങ്ങനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. നമ്മളുടെ ജീവിതത്തിലൂടെ അനേകർ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. സാക്ഷികളായിട്ട്, ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സ്തേഫാനോസിൻ്റെ ജീവിതം നമുക്കേറെ നല്ല ഒരു ഉദാഹരണമാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ട് വളരുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും മരണകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും.
മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകും. എന്നാൽ കുരുളിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതായ സമയത്ത് നമ്മുടെ ഒരു നല്ല ഇടയനുണ്ടല്ലേ, ആ ഇടയൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളതായ ആ ധൈര്യം നമുക്ക് നൽകിത്തരും. ദൈവം നമ്മെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൻ്റെ പല മുഖങ്ങളിലൂടെ ഇന്നാളുകളിലൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തോടൊപ്പമാണ് നമ്മൾ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്ക് വിജയം നേടുവാനായിട്ടും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ടുള്ള ബലം ദൈവം നമുക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അത് നമുക്ക് നൽകിത്തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഒരു കൊച്ചു മനഃപാഠവാക്യം പഠിക്കാനുണ്ട്. നിങ്ങൾ വായിച്ച് കാണും ആ ഭാഗത്ത് കണ്ടോ, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചതാണ് അല്ലേ? ഞാൻ മുമ്പേ ഒന്ന് വായിച്ചതാണ്, നിങ്ങൾ കേട്ടതാണ്. എന്താണ് അവിടെ പറയുന്നത്? അവനോ മുട്ടുകുത്തിയും കർത്താവേയും അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസിൻ്റെ മരണത്തെപ്പറ്റിയാണ് പറയുന്നത് അല്ലേ? എന്താണ് അവരുടെ പാപം അവരോട് നിർത്തരുതേ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു, അവരെ അവനെ കല്ലെറിയുന്നതായ സമയത്ത് ആ ക്രൂരതയെല്ലാം സഹിച്ചിട്ടും സ്തേഫാനോസ് പറയുന്നതായ കാര്യം എന്താണ്? ദൈവമേ, ഈ പാപങ്ങൾ ഈ തെറ്റുകൾ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതായ ആ കാര്യം. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരണം. ദൈവസന്നിധി കടന്നു വന്നിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, എതിർ ശക്തികളുടെ മുമ്പിൽ ദൈവമേ അവരുടെ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധിയിൽ പറയുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ ആഴ്ചയിൽ അതുപോലെ തന്നെ നമുക്കൊരു വാക്യം കൂടെ പഠിക്കാനുണ്ട്. 1 തീമത്തിയോസ് 6:11 1 തീമത്തിയോസ് 6:11 നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ നല്ല ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? ദൈവത്തിന് വേണ്ടി നാം പോരാടുന്നതായ സമയത്ത്, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളാണ്. എന്താണ്? നീതിയുള്ളവരായിരിക്കണം, ഭക്തി നിറഞ്ഞവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, സ്നേഹം, ക്ഷമ, സൗമ്യത ഒക്കെ ഉള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സിലിരുന്നു കേട്ടു, എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവരൊക്കെ കാണും, നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ മക്കളായി വളരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ഒരവസരമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സ്തേഫാനോസിൻ്റെ ജീവിതമാണ് നമ്മൾ പഠിച്ചത് ഇല്ലേ? അനേക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായിരുന്നു, എന്നാൽ അവയെല്ലാം സധൈര്യം ദൈവത്തോട് ചേർന്ന് അവൻ അനുഭവിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ ജീവനെ സമർപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിന് വേണ്ടി പോരാടുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളായി നമ്മളെ തന്നെ ഒരുക്കുന്ന അവസരങ്ങളാണ് ഈ ദൈവവചന പഠനം. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഈ പഠനങ്ങളും നിങ്ങൾ പങ്കെടുക്കണം. ദൈവവചനം എല്ലാ ദിവസവും വായിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി നാം തീരണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ വകയായിട്ട് നാം തീരുന്നത്. അതുകൊണ്ട് അങ്ങനെ വളരുവാൻ, ആ കൃപയിൽ നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പകരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിൻ്റെ മക്കളായ ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. വലിയ കൃപയിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ എപ്പോഴും ഞങ്ങളെ വഴി നടത്തണമേ. ദൈവമേ, ഇന്ന് പിറന്നാളൊക്കെ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ഇത്രയും നാളുള്ള വളർച്ചയിൽ ഈ പുതുവർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. പ്രിയ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ട വർഷമാക്കി ഞങ്ങളെ തീർക്കണമേ. ദൈവത്തോട് ചേർന്ന് വളരുവാൻ, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.